അടിക്കല. പട്ടി, നിന്റെ ബാപ്പയുടെ പുരയുടെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ പിടിപ്പുകയാണ്. അയാൾ വെടിവെച്ച് ചത്തേക്കി, അത് അയാളുടെ മണ്ടത്തരം. ഇവിടെ ജഡ്ജിയും ജൂറിയല്ല, ഞാനാണ്. രാമ, ഇതാണ് തീർപ്പ്. വധശിക്ഷ. എനിക്ക് വധം. നിനക്ക് ശിക്ഷ. ഒന്നും പറയണ്ട. കമ്മീഷണർ ഓഫീസിൽ ആ പൊങ്ങൻ ഡി ജി പിയുടെ ഒരു മിന്നൽ വിസിറ്റ്. കമ്മീഷണർ ഇത് വന്നിട്ടുണ്ട്, ഒരു പുതിയ പോസ്റ്റിംഗ്. അമ്പനെന്തിലും എടുക്കാത്തൊരു മണം. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവിടെ വലിയ പാറയായിട്ടൊരു മീറ്റിംഗ്. ഇപ്പോഴാണ് ഫ്രീ ആയത്. ഞാനേ ഒന്ന് വീട്ടിൽ കയറിയിട്ട് ഡ്രസ്സ് മാറിയിട്ട് ഉടനെ അങ്ങത്. ഓക്കെ. നീ നമ്മുടെ റിസോർട്ട് റിനോവേറ്റ് ചെയ്ത് തകർത്ത് കാണുമല്ലോ. വന്നിട്ട് മൊത്തം ഒന്ന് കാണണം. ഞാനിപ്പോ അങ്ങത്തും. ആ പിന്നെ വേറൊരു കാര്യം, 20% ലാഭം എന്നൊക്കെ പറഞ്ഞിട്ട് ഡീല് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ചത്തുപോയ എൻ്റെ അച്ഛനും എനിക്കോട് നീ തന്നേക്കുന്നത് 15 ലക്ഷം ഉലുവയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങൾ വരുമ്പോൾ ആദ്യം നീ 2 കോടി രൂപ എടുത്ത് എൻ്റെ മുന്നിൽ വെച്ച് പഴയ അക്കൗണ്ട്സ് ഒക്കെ സെറ്റ് ചെയ്യും. എന്നിട്ട് മതി നിന്റെ സൽക്കാരം. കേട്ടോ, കല്യാൺ സാർ, ഈ സ്റ്റേജ് എല്ലാം അറിഞ്ഞിട്ടാണ് ഒന്നും അറിയാത്ത പോലെ ഈ ഡംബാക്ട് പുള്ളി ചെയ്യുന്നത്. I know. സാർ, ഈ കോവിഡ് സിറ്റുവേഷനിൽ ഒരു കാരണവശാലും ഈ സ്കെയിലുള്ള സമ്മേളനം നമ്മൾ അലോ ചെയ്യാൻ പാടില്ലാത്തതാണ്. മാസ്ക് പോലും ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ലാത്തി ചാർജ് ചെയ്യണം. അവരെ പണയ്ക്ക് രാജ്യദ്രോഹിയാണ്, ഇവരെ പണയ്ക്ക് സംഖ്യയും സുഡാപ്പിയും. പോലീസിന്റെ ഓണറും പവറൊക്കെ എന്നേ പോയി. ഇനി ആക്ഷൻ എടുക്കാന്ന് വിചാരിച്ച നാളെ സോഷ്യൽ മീഡിയയിൽ നമുക്കെതിരായിരിക്കും ലാത്തി ചാർജ്. നീണ്ട 5 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കേരളക്കരയിലെ തന്റെ ബിസിനസ് സാമ്രാജ്യം കാണാനെത്തിയ അക്കാഡിയോ സാക്കേത്തിന്റെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ചക്രവർത്തി രാംകുമാറിനും ഭാര്യ മൈഥിലിക്കും ഈ എളിയ പാട്ടന്റെയും കേരള പോലീസിന്റെയും ആർദ്രമായ സ്വാഗതം. ഈ പുഷ്പോപഹാരം സ്വീകരിച്ച ആ പുറത്ത് കിടക്കുന്ന ഊള കാർ ആരുടെയാണ്? ബ്രഹ്മാണ്ട് സൊല്യൂഷൻസ്. എന്ത് പറ്റി? എനി സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ്? ഇവൻ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നറിയോ? വണ്ടി വല്ലതും ഉണ്ടായിരുന്നു?
നിന്നോടാ ചോദിച്ചത്? ഇല്ല, പക്ഷെ ഞങ്ങൾ സിറ്റിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട്? എന്നിട്ട് ഞങ്ങളോട് രാമനെ പറ്റിയൊക്കെ ചോദിച്ചു, പക്ഷെ ഞങ്ങളൊന്നും പറയാതെ ഒഴിവാക്കി വിട്ടു. ഇവിടെ സി സി ടി വി ക്യാമറാസ് എവിടെയൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്? അതിന്റെ ഫുട്ടേജ് വേണം. അതുണ്ടെങ്കിൽ ഇതൊരു ഇൻട്രൂഷൻ ആണെന്നും മർഡർ ഇൻ സെൽഫ് ഡിഫൻസ് ആണെന്നും പറയാം. വേറെ സെർവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ബെസ്റ്റ് വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ലക്ഷറി ചെയിൻ. ഗ്രേറ്റ്. ഇവന്റെ കയ്യിൽ ഫോൺ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ചിലപ്പോ ഫണ്ട് റൂമിൽ കാണും. മൈത്രി അവിടെ ചെന്ന്, അവിടെ ചെന്നു. പ്രഭെ ഞാൻ അങ്ങോട്ട് ചെല്ലേ. ചെല്ല മൈത്രി, ഇതേ അവിടെ. രാമ, ഇവന്റെ പോക്കറ്റ് സെർച്ച് ചെയ്യും. എന്താ അത്? എന്താ പേപ്പർ? ബാർബില്ല പോറ്റി. എന്താ അത്? മെക്സിറ്റോ ആന്റി ഡിപ്രസന്റ്. അത് പോറ്റി കൊടുത്ത് ഇവന്റെ ബാക്ക് പോക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യും. അതെല്ലാം കൂടി പൊതിഞ്ഞ് അങ്ങോട്ട് വെച്ചു. മൈഥിലി, ഞാൻ കൊണ്ടുവന്ന് ബൊക്കയും എടുത്ത്. രമ, അതിൽ നിന്നൊരു പൂ അങ്ങ് എടുത്തോ. എടുത്തോ? ഏതായാലും നീ ഇവനെ കൊന്നു. അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നതിന് മുൻപ് നീയും നിന്റെ അച്ഛനും ഇവനോടും ഇവന്റെ കുടുംബത്തോടും ചെയ്ത സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് ആ റോസാപ്പും ഇവന്റെ നെഞ്ചത്തോട്ടങ്ങ് വെച്ചോ. അപ്പൊ നിന്റെ അച്ഛനും? അതിനി പ്രസക്തിയില്ല. ഇത് കുറച്ച് കടന്ന കൈയായിപ്പോയി. ഇവനെ കൊന്നത് നീയാണെങ്കിലും ജയിച്ചത് ഇപ്പൊ ഇവനോ? അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ആ പൂവ് അങ്ങോട്ട് വയ്ക്കടാ.